നമസ്കാരം റൈറ്റ് ന്യൂസിലേക്ക് സ്വാഗതം നമ്മുടെ അവശ്യതകളെ പരിഹരിക്കാൻ നിങ്ങൾക്ക് കഴിയുമ്പോലെ ആർക്കും കഴിയുകയില്ലെന്ന് നമ്മെ ഉദ്ബോധിപ്പിച്ച മഹാനാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനാ ശില്പിയായ അംബേദ്കർ ഓർമ്മയായിട്ട് ഇന്ന് അറുപത്തിനാല് വർഷം തികയുകയാണ് അടിസ്ഥാനവർഗ ജനതയുടെ നവോത്ഥാന നായകനും ഇന്ത്യൻ നിയമജ്ഞനും പണ്ഡിതനും അധംസിതരുടെ രാഷ്ട്രീയ നേതാവുമായ അംബേദ്കർ മധ്യപ്രദേശിന്റെ ഭാഗമായ അന്നത്തെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ സെൻട്രൽ പ്രൊവിൻസിൽ ഉൾപ്പെടുന്ന മഹോയിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഏപ്രിൽ പതിനാലിന് ജനിച്ചു ഇന്ത്യൻ ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കുമെതിരെയും മിശ്രഭോജനം മിശ്രവിവാഹം സാമൂഹിക സമത്വം എന്നിവയ്ക്കു വേണ്ടി അംബേദ്കർ പ്രവർത്തിച്ചു അംബേദ്കറുടെ ശ്രമഫലമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ അധികൃതർക്കു വേണ്ടി പ്രത്യേകം നിയോജക മണ്ഡലം അനുവദിച്ചു ബഹിഷ്കൃത ഹിതഹാരിണി എന്ന സംഘടനയുണ്ടാക്കി വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ഏകീകരിക്കുവാനായി പീപ്പിൾ എഡ്യൂക്കേഷൻ സൊസൈറ്റിയും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ബോംബെയിൽ സിദ്ധാർത്ഥ കോളേജും അദ്ദേഹം സ്ഥാപിച്ചു അനാചാരങ്ങളോട് പോരാടുക എന്ന ലക്ഷ്യത്തോടെ മൂക്ക് നായക് എന്ന പത്രം ആരംഭിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ഏപ്രിൽ മൂന്നിന് ബോംബെയിൽ നിന്നും ബഹിഷ്കൃത ഭാരതം എന്ന ഒരു വാരികയും അദ്ദേഹം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ബോംബെ നിയമസഭയിലേക്ക് അദ്ദേഹം നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് വട്ടമേശ സമ്മേളനങ്ങൾ അദ്ദേഹം പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിന് ബോംബെ ഗവൺമെന്റ് ലോ കോളേജ് പ്രിൻസിപ്പലായി അദ്ദേഹത്തിനെ നിയമിച്ചു വിദേശത്ത് പഠിച്ച് സാമ്പത്തിക ശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടിയ ആദ്യ ഇന്ത്യക്കാരനാണ് അംബേദ്കർ അമേരിക്കയിലെ കൊളംബിയ സർവകലാശാലയിൽ മൂന്ന് വർഷത്തെ പഠനത്തിനിടെ സാമ്പത്തിക ശാസ്ത്രത്തിൽ ഇരുപത്തി ഒൻപത് ചരിത്രത്തിൽ പതിനൊന്ന് സാമൂഹിക ശാസ്ത്രത്തിൽ ആറ് തത്വചിന്തയിൽ ഏഴ് നരവംശാസ്ത്രത്തിൽ നാല് രാഷ്ട്രമീമാംസയിൽ മൂന്ന് ഫ്രഞ്ചിലും ജർമ്മനിലും ഓരോന്ന് എന്നിങ്ങനെ വിധം കോഴ്സുകൾ അദ്ദേഹം പഠിച്ചു സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ നിയമമന്ത്രിയായിരുന്നു ബി ആർ അംബേദ്കർ മനുസ്മൃതി കത്തിച്ചു കളഞ്ഞുകൊണ്ട് അംബേദ്കർ തുടങ്ങിവച്ചത് ഹിന്ദുമതത്തിലെ ജാതി അനാചാരങ്ങൾക്കെതിരെയും ബ്രാഹ്മണ്യത്തിനെതിരെയുമുള്ള പോരാട്ടങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ഡിസംബർ ആറിന് ദില്ലിയിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം ന്യൂസ് ഡെസ്ക് റൈറ്റ് ന്യൂസ്